ഹലോ ഹായ് എവ്രി വൺ, സുസ്മി ഷാഫി മുഹമ്മദ്, വെൽക്കം ടു ദിസ് ന്യൂ വോയിസ് നോട്ട്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്യാൻ വന്നിരിക്കുന്നത്, ഇസ്ലാം മതവിശ്വാസികൾ റംസാൻ ആചരിച്ച് മുന്നോട്ട് പോകും. റംസാൻ മാസമാണ്, ഇസ്ലാം മതവിശ്വാസികൾ നോമ്പെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു അവസരമാണ്. എന്നാൽ ഈ വോയിസ് നോട്ടിലൂടെ ഞാൻ റംസാനെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു, നോമ്പിനെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇത് എല്ലാ മതവിശ്വാസികൾക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. റംസാൻ എന്ന് പറയുന്ന മാസം, ഈ ഒരു മാസത്തിൽ ഇസ്ലാം മതവിശ്വാസികൾ നോമ്പെടുക്കുന്നുണ്ട് എങ്കിലും നമുക്കൊക്കെ പലയിടത്തും കണ്ടിട്ടുള്ളതാണ്, വർഷങ്ങളായിട്ട് മറ്റു പല മതവിശ്വാസികളും സഹോദരങ്ങളും ഇതുപോലെ നോമ്പെടുക്കുന്നത്, എന്നിട്ട് അതിൻ്റെ ബെനിഫിറ്റ് ആസ്വദിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ. അപ്പോൾ ഇത് പേഴ്സണൽ ഡെവലപ്മെൻറ്റിന് നോമ്പെടുക്കുന്നത് എത്രത്തോളം സഹായകരമാകുന്നു എന്നുള്ളതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നോമ്പ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പേഴ്സണൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വളരെ ഫാസ്റ്റിംഗ് എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന, ഗവേഷണം നടത്തിയിട്ടുള്ള പല ആൾക്കാരും പലപ്പോഴും സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ് നോമ്പെടുക്കുക എന്ന് പറയുന്നത്. റംസാൻ മാസത്തിൽ എന്നുള്ളതല്ല, എല്ലായ്പ്പോഴും ഇസ്ലാം മതത്തിലും പറയുന്നുണ്ട് റംസാൻ മാസത്തിൽ നിർബന്ധമാണ്. പക്ഷേ എന്നാൽ മറ്റുള്ള മാസങ്ങളിൽ സുന്നത്ത് എന്നുള്ള രൂപത്തിൽ, അല്ലെങ്കിൽ മറ്റുള്ള ദിവസങ്ങളിൽ സുന്നത്ത് എന്ന രൂപത്തിൽ പലപ്പോഴും ഇത് ഇസ്ലാം തന്നെ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എന്തിനാണ് ആക്ച്വലി ഇത്തരത്തിലൊരു കാര്യം, നോമ്പെടുക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താണ്? ആക്ച്വലി നോമ്പെടുക്കുന്നതിലൂടെ നമ്മൾ മൂന്ന് തലത്തിൽ നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്നുണ്ട്. ഒന്ന്, ശാരീരികമായിട്ടുള്ള രീതിയിൽ ശുദ്ധീകരിക്കപ്പെടുന്നു, ഫിസിക്കലി നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്നുണ്ട്. കാരണം നമ്മൾ ഭക്ഷണത്തിൽ നിയന്ത്രണം വരുത്തുന്നു, ഭക്ഷണത്തിൽ നിയന്ത്രണം വരുത്തിയിട്ട് നമ്മൾ ശാരീരിക ശുദ്ധീകരണം നടത്തുന്നു, ഐ മീൻ ശുദ്ധീകരിക്കുന്നു, ശരീരം ശുദ്ധീകരിക്കാൻ ശ്രമിക്കുന്നു. ശരീരത്തിലുള്ള ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ, മാലിന്യങ്ങൾ പരമാവധി നീക്കം ചെയ്യപ്പെടുന്നു. ശരീരം പ്യുവർലി ഒരു പ്യുവർ ആയിട്ടുള്ള രീതിയിലേക്ക് അതിനെന്ത് ചെയ്യണം, മാറ്റിയെടുക്കാനുള്ളൊരു ശ്രമമാണ് അവിടെ നടക്കുന്നത്, അതിനുള്ളൊരു പരിശീലനമാണ് നടക്കുന്നത്, ഒരു മാസത്തെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പരിശീലനം. അതേപോലെ തന്നെ മാനസികമായിട്ട് മനസ്സിൻ്റെ തലത്തിൽ മനസ്സിനെയും നമ്മൾ ശുദ്ധീകരിക്കുന്നുണ്ട്. തെറ്റായ രീതിയിലുള്ള ചിന്തകൾ കൊണ്ടുപോകാതെ നല്ല നന്മയുള്ള ചിന്തകൾ മാത്രം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളത്, തെറ്റായ ചിന്തകളിൽ നിന്ന് മോചനം നേടാൻ വേണ്ടിയിട്ട് നല്ല ചിന്തകളിൽ മാത്രം നിലനിർത്തിക്കൊണ്ട് പോകുന്നു. ആത്മീയപരമായിട്ടുള്ള ശുദ്ധീകരണം നടക്കുന്നത് ആത്മീയപരമായിട്ടുള്ള പ്രാർത്ഥനാ കർമ്മങ്ങളും അതുപോലെ തന്നെ അൺകണ്ടീഷണലായിട്ടുള്ള ലവ്, സ്നേഹം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കും, ക്ഷമ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ ഇത് മൂന്ന് തരത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിലൂടെ ആത്മീയ ശുദ്ധീകരണം കൂടെ നടക്കുന്നു. അങ്ങനെ ആത്മാവും മനസ്സും ശരീരവും ശുദ്ധീകരിക്കപ്പെടുന്ന ഒരു പ്രോസസ്സാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോമ്പെടുക്കുക എന്ന് പറയുന്നത്. ഞാൻ ഇതൊരു റംസാൻ മാസത്തിൽ ആയതുകൊണ്ട് കൂടുതൽ പേർക്ക് ഇത് ഉപകാരപ്പെടുമെന്നുള്ളത് കൊണ്ട് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത് മാത്രം. എന്നാൽ നോമ്പ് എന്നുള്ള രീതിയിൽ ജനറലായിട്ട് എല്ലാവർക്കും ഇതിനെ ഉപകാരപ്പെടുത്താവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി റംസാൻ മാസത്തിൽ എങ്ങനെ, ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ അതിൻ്റെ ഒരു ഈ ഒരു സമയമായതുകൊണ്ട് എല്ലാ സുഹൃത്തുക്കളെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അന്യമതവിശ്വാസികളായിട്ടുള്ള ആൾക്കാരെയും കൂടെ ഞാൻ സ്വാഗതം ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് സ്വയം ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു സീസൺ എന്നുള്ള രീതിയിൽ എല്ലാവരും ചെയ്യുമ്പോൾ, അതിൻ്റെ കൂടെ ചെയ്യുമ്പോൾ ഉള്ള ഒരു 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 ധൈര്യമുണ്ട്, അതിൻ്റെ ഭാഗമാകുമ്പോൾ ഉള്ളൊരു സന്തോഷമുണ്ട്, അതൊരു സെലിബ്രേഷനാണ്, അതൊരു വലിയൊരു നല്ല കാര്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള രീതിയിൽ ഇതിൻ്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട് മറ്റുള്ള മതസ്ഥർക്കും ഇതിന് ശ്രമം നടത്താം, എന്നിട്ട് ഇതിൻ്റെ ബെനഫിറ്റ് യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ റംസാൻ മാസത്തെ നമുക്ക് ഇങ്ങനെ കാണാം, നമുക്ക് ഒരു 30-day challenge ഇത്. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണൽ ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ടുള്ള ഒരു 30-day challenge നിങ്ങളുടെ വ്യക്തിത്വവും നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് മാറാനുള്ള, മാനസികമായിട്ടും ശാരീരികമായിട്ടും ആത്മീയപരമായിട്ടും നിങ്ങൾക്ക് മാറാനുള്ള ഒരു 30-day challenge നിങ്ങൾക്കിതിനെ കാണാവുന്നതാണ്. അങ്ങനെ 30-day challenge നിങ്ങൾ എന്താ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഇതിനെ, നിങ്ങളുടെ ഈ ഒരു ചാലഞ്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗോള് നിങ്ങൾ ഇതിന് സെറ്റ് ചെയ്യണം. അപ്പോൾ റംസാൻ മാസത്തിൽ ഇത് നോമ്പെടുക്കുന്ന എല്ലാവർക്കും അതിനെ ഏറ്റവും മികച്ച രീതിയിൽ ബെനിഫിറ്റ് ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ എന്തിന് ഞാൻ നോമ്പെടുക്കുന്നു എന്നുള്ള ഒരു ഗോള് സെറ്റ് ചെയ്യണം വ്യക്തമായിട്ട്. ഞാൻ എന്തിനാണ് ഇതിൽ, എൻ്റെ പ്രയോറിറ്റി എന്താണ്? മതപരമായിട്ട് നോമ്പെടുക്കണം എന്നുള്ളത് ഒരു നിർബന്ധിത അവസ്ഥയാണ്. പലരും നോമ്പെടുക്കുന്നത് അതുകൊണ്ടാണ്, അതല്ലെങ്കിൽ ചിലർക്ക് നോമ്പെടുക്കാൻ താല്പര്യമില്ല, കാരണം മതം അനുശാസിക്കുന്നത് കൊണ്ട് എടുക്കുന്നവരുണ്ട്, വിശ്വാസത്തിൻ്റെ ഭാഗമായതിൻ്റെ പേരിൽ. രണ്ടാമത്തെ ഒരു കാര്യമുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിശ്വാസത്തിൻ്റെ ഭാഗമാണ്, പക്ഷേ ഇനിയിപ്പം നോമ്പെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മോശമല്ലേ? വിശ്വാസത്തിൻ്റെ ഭാഗമാണ്, ചിലരെ സംബന്ധിച്ചിടത്തോളം അത്ര വിശ്വാസം, അത്ര വലിയ താല്പര്യമൊന്നും, പ്രാധാന്യമൊന്നും കൊടുക്കുന്നുണ്ടാവില്ല. ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും, എല്ലാവരും നോമ്പെടുക്കുന്നുണ്ട്, വീട്ടിൽ ഇനി ഭക്ഷണം ഉണ്ടാവില്ല, നാട്ടിൽ ഭക്ഷണം കിട്ടില്ല, അങ്ങനെ നിർബന്ധിതമായിട്ട് നോമ്പെടുക്കുന്ന ആൾക്കാരും കുറേ ആൾക്കാരുണ്ട്. അപ്പം ഇതിൽ നിന്നൊക്കെ മാറിയിട്ട്, ഐ മീൻ ഞാൻ പറയുന്നത് വെച്ചാൽ, വിശ്വാസപരമായ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും നോമ്പെടുക്കണം, ബട്ട് അറ്റ് ദ സെയിം ടൈം വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് അതിനൊരു, ആ വിശ്വാസത്തിലേക്ക് തന്നെ നിങ്ങൾക്കൊരു വ്യക്തിപരമായ ഒരു പ്രാധാന്യം കൂടെ
അതിലേക്ക് അറ്റാച്ച് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ, ഇസ്ലാം മതത്തിൽ പറയുന്നുണ്ട് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ചിന്തിച്ചുകൊണ്ട് നോമ്പെടുക്കുകയാണെങ്കിൽ, ഒരു മതം പറഞ്ഞതിനപ്പുറത്തേക്ക് അതിനെ ചിന്തിച്ച് ഞാൻ എടുക്കുന്നത് എന്തിന്, അതിനൊരു കാരണം കണ്ടെത്തി ആ കാരണത്തിലേക്ക്, ആ നന്മയുടെ കാരണത്തിലേക്ക് അതിനൊരു പ്രയോറിറ്റി കൊടുക്കാൻ, ഒരു പ്രാധാന്യം കൊടുക്കാൻ, ഈ ഒരു മാസത്തിന് വളരെ പ്രാധാന്യം കൊടുക്കാൻ ഒരു കാരണം ഉണ്ടാകുന്നത് വ്യക്തിപരമായിട്ടുണ്ടാകുന്നത് നല്ലതാണ്. അപ്പോൾ ആ കാരണം, നിങ്ങൾക്കൊരു ഗോൾ ഉണ്ടാകുന്നത് നല്ലതാണ്. ഒരു മാസം കഴിയുമ്പോൾ നിങ്ങൾ എന്തായി മാറും, നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ചേഞ്ചസ് ആണ് വേണ്ടത്, കാരണം അതിനുള്ള നല്ലൊരു അവസരമാണിത്. എന്തായാലും ഇത് ചെയ്തേ പറ്റൂ അല്ലേ. അപ്പൊ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിൽ ചിന്തിച്ചുകൊണ്ട് എനിക്ക് എന്ത് ആണ് ഞാൻ ഇതിലൂടെ മാറാൻ, ഈ 30-day ചലഞ്ച് കൊണ്ട് ഞാൻ മാറാൻ ആഗ്രഹിക്കുന്നത് എന്താണ് ഒന്ന് ആലോചിക്കാം. അപ്പൊ ആലോചിച്ചിട്ട് എന്ത് ചെയ്യാം, പല കാരണങ്ങളുണ്ട്. അപ്പൊ ഒരു ഗോള് സെറ്റ് ചെയ്യാം, ഒരു ഗോൾ ആക്കണ്ട, ഒരുപാട് ഗോളുകൾ ഉണ്ട്, അതിൽ എല്ലാം കൂടെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് പ്രയോറിറ്റി നിങ്ങൾ സെറ്റ് ചെയ്യുക. ഒന്ന്, എന്തൊക്കെ ഗോളുകളാവാം എന്നുള്ളത് നോക്കാം. ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നോമ്പ് നോൽക്കുന്ന സമയത്ത്, നോമ്പ് ഈ ഒരു മാസത്തിനിടയ്ക്ക് വെയിറ്റ് കുറക്കാം എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. കുറച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ട് അല്ലെ, ഭക്ഷണം കഴിക്കുന്നത് പരമാവധി നിയന്ത്രിച്ചുകൊണ്ട് വെയിറ്റ് കുറക്കാൻ വേണ്ടിയിട്ട്, വെയിറ്റ് ലൂസിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു ഗോള് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാം, ഭക്ഷണത്തിൽ ഓൾറെഡി നിയന്ത്രണം വരുത്തുന്നു. രണ്ടാമതൊരു കാര്യം, എക്സസൈസ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അത് ഈ സമയത്ത് തന്നെ നിങ്ങൾ എക്സസൈസും കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി എന്താ സംഭവിക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭക്ഷണം കഴിക്കുന്ന ഇതിന് മുൻപുള്ള ദിവസങ്ങളിൽ വെയിറ്റ് കുറയുന്നതിനേക്കാളും വളരെ ഫാസ്റ്റായിട്ട് വെയിറ്റ് കുറയാൻ സാധ്യത കൂടും. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിൽ വെയിറ്റ് കൂടുന്ന, നമ്മുടെ ഈ തടി വർദ്ധിക്കുന്നതിൻ്റെ കാരണം അല്ലെങ്കിൽ ഫാറ്റ് അടിഞ്ഞു ചേർന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള കലോറിക്ക് ആവശ്യമായ കലോറിയും അതേപോലെ അതിനാവശ്യമായിട്ടുള്ള പ്രൊഡ്യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ആവശ്യമുള്ളത് നമ്മുടേത് റിസർവ് ചെയ്ത് വെച്ചതിന് ശേഷം, പിന്നീട് സ്റ്റോർ ചെയ്ത് വെച്ചതിന് ശേഷം പിന്നീട് എക്സസ് വരുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് ഫാറ്റായിട്ട് മാറി കൺവേർട്ട് ചെയ്യും. ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ശരീരത്തിലേക്ക് ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, ആ ഫാറ്റാണ് നമ്മുടെ തടിയായിട്ട് വരുന്നത്. ഓവറായിട്ട് തടിയായിട്ട്, പൊണ്ണത്തടിയായിട്ട് വരുന്നത് അതാണ്. ആ തടി നമുക്ക്, അതാണ് നമ്മുടെ നമുക്ക് വെയിറ്റ് കുറക്കേണ്ട സംഭവം. എക്സസൈസ് ആയിട്ട് വരുന്ന സംഭവത്തെ ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം, കുറക്കാൻ പറ്റിയ, അതിനെ ബേൺ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല സമയമാണ് ഈ ഒരു നോമ്പെടുക്കുന്ന സമയത്ത്. കാരണം ഈ സമയത്ത് നമ്മൾ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നില്ല, ഓവറായി കൂടുതൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ, നമ്മൾ കലോറിക്ക് ആവശ്യമായിട്ടുള്ളത് സ്റ്റോർ ചെയ്യാനുള്ള ഗ്ലൂക്കോസോ സംഭവങ്ങളോ കൂടുതലായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ കൂടുതലും നമ്മൾ എക്സസൈസോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ശരീരത്തിൽ നിന്ന് പിന്നീട് എനർജി ആവശ്യമായിട്ട് വലിച്ചെടുക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന എക്സസ് വന്നിട്ടുള്ള ഫാറ്റിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വലിച്ചെടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സസ് വരുന്ന ഫാറ്റ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യപ്പെടാനും അത് ബേൺ ചെയ്യപ്പെടാനും സാധ്യത, അല്ലെങ്കിൽ അത് കൂടുതൽ ബേൺ ചെയ്യപ്പെടുന്നു, അതിലൂടെ നമ്മളുടെ ഫാറ്റ് കുറയുകയും നമ്മുടെ തടി കുറയുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലരും നോമ്പിനെ കാണുന്നത് പകല് രാത്രി ആക്കുന്നവരുണ്ട്, അതായത് രാത്രി കിട്ടിയ ചാൻസിൽ മാക്സിമം ഭക്ഷണം കഴിക്കുന്നവരുണ്ട്. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ഇഫ്താർ പാർട്ടികൾ നടക്കാറുണ്ട്. അതായത് ബിരിയാണിയും അതും ഇതും കൊഴുപ്പിക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങളും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര സംഭവമാക്കും. അതിപ്പോൾ ഒരു ഇമേജിൻ്റെ പ്രശ്നമായിട്ടുണ്ട്. ആക്ച്വലി അതൊക്കെ സൊസൈറ്റിയെ പേടിക്കുന്നവരുടെ ലക്ഷണമാണ്. അവർ അത്തരത്തിലുള്ള ഇഫ്താർ പാർട്ടികളും കാര്യങ്ങളും നടത്തും, അതിൽ പോയിട്ട് പങ്കെടുത്ത് നിങ്ങൾ മുഴുവൻ ഭക്ഷണം രാവിലെ മുഴുവൻ വൈകുന്നേരം വരെ പട്ടിണി കിടന്നിട്ട് അത് മുഴുവൻ കംപ്ലീറ്റ്, ഈ ലക്ഷ്യബോധം ഇല്ലാത്തവർ, ഈ ഒരു നോമ്പിന് ഞാൻ എന്തിനു നോമ്പ് നോക്കുന്നു എന്നുള്ള ലക്ഷ്യബോധം വ്യക്തമായിട്ടില്ലാത്ത ആൾക്കാർ ഈ പരിപാടി എടുക്കും. എന്ത്, അവർ രാത്രി കടന്നിട്ട് നന്നായിട്ട് അങ്ങ് ഭക്ഷണം കഴിക്കും, നന്നായിട്ട് അങ്ങ് അടിച്ചു കയറ്റും, എന്നിട്ട് എന്ത് ചെയ്യും, മാക്സിമം ഫാറ്റ് സ്റ്റോർ ചെയ്യുന്ന രൂപത്തിൽ വീണ്ടും ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ളത് ആ ഒരു ഡയറ്റ് നിങ്ങൾ വീണ്ടും പിന്തുടരുകയാണെങ്കിൽ നോമ്പെടുക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല, അതുകൊണ്ട് നോമ്പിൻ്റെ ഗുണം കിട്ടില്ല, അങ്ങനെ നിങ്ങൾ നോമ്പ് നോക്കുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായ കാരണമുണ്ടെങ്കിൽ, ഇതുപോലെ ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇതേപോലെ വെയിറ്റ് കുറക്കാനും ശരീരത്തെ ശുദ്ധീകരിക്കാനും ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ നീക്കം ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ലൈറ്റായിട്ട് തന്നെ ഈവനിങ്ങിലും ഭക്ഷണം കഴിക്കുക, പരമാവധി നിയന്ത്രിക്കാൻ ശ്രമിക്കുക. അതൊരു പ്രാധാന്യമായിട്ട് എടുക്കുക. ഞാൻ കുറച്ച് ഭക്ഷണം കഴിക്കൂ, ഞാൻ കുറച്ച് ഭക്ഷണം കഴിച്ചു, എൻ്റെ ശരീരത്തിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാനാണ് ഞാൻ ആ പകൽ പട്ടിണി കിടക്കുന്നത്, എന്നിട്ട് കൊണ്ടുപോയിട്ട് രാത്രി വീണ്ടും മാലിന്യങ്ങൾ നടക്കാനാണെന്നുണ്ടെങ്കിൽ ഇതിന് യാതൊരു ലോജിക്കും ഇല്ല, ഈ പട്ടിണി കിടക്കുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല. അപ്പോൾ അത് ആ ലോജിക്ക് മനസ്സിലാക്കി മിനിമം ബുദ്ധി ഉണ്ടെങ്കിൽ ആ മണ്ടത്തരം ചെയ്യാതിരിക്കുക, രാത്രി കൊണ്ടുപോയിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറും ഒരു വിഡ്ഢിയാണെന്നുള്ള സ്വയം വിലയിരുത്തുക, രാത്രി വീട് വീണ്ടും നടക്കുന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കിയിട്ട് ചെയ്യാം, നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ചേഞ്ചസ് വരുത്തുക. അപ്പോൾ എക്സസൈസ് ചെയ്യാം. അടുത്തൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ,
നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ ഫുഡ് ഹാബിറ്റ് ചേഞ്ച് ചെയ്യാം. അപ്പോൾ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി നിങ്ങൾ എക്സസൈസും ചെയ്യുക, അതേപോലെ തന്നെ ഫുഡ് ഹാബിറ്റ്സ് ഫുഡ് കുറയ്ക്കുകയും ചെയ്യുക. അപ്പം അതിലൂടെ അത് നിങ്ങളുടെ ഒരു ഗോളാക്കി മാറ്റാം. വേറൊരു ഗോൾ നിങ്ങൾക്ക് വരാവുന്നത് എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു ഗോൾ എന്ന് പറയുന്നത് റിമൂവ് ടോക്സിക് ഫുഡ് ഹാബിറ്റ്. ഫുഡ് ഹാബിറ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വളരെ മോശമായിട്ടുള്ള ഫുഡ് ഹാബിറ്റുള്ളവരുണ്ടാവും. ഈ പറഞ്ഞിരിക്കുന്ന പോലെ പുറമെ നിന്ന് കഴിക്കുന്നവർ, അതേപോലെ തന്നെ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് കഴിക്കുന്നവർ, ഇങ്ങനെയുള്ള കണ്ടിന്യൂസ് ആയിട്ട് ഫുഡ് കഴിച്ചിട്ട് നമ്മുടെ ശരീരത്തെ ഫുഡ് വളരെ മോശം ഫുഡ് ഹാബിറ്റ് ആയിട്ടുള്ളവരുണ്ട്. അപ്പോൾ അവർക്ക് വളരെ നല്ലൊരു ഫുഡ് ഹാബിറ്റിലേക്ക് കടക്കാൻ, അതായത് ഈ ഒരു മാസത്തോട് കൂടി തുടങ്ങിയിട്ട് ഈ മാസത്തെ വിജയകരമായി പൂർത്തീകരിക്കാൻ, അടുത്ത മാസം മുതൽ ആ ഒരു ഹാബിറ്റാക്കി അത് മാറ്റിക്കൊണ്ടുപോകാനുള്ള ഒരു നല്ലൊരു അവസരമാണ്. അപ്പോൾ പുതിയൊരു ഫുഡ് ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി റമദാൻ മാസത്തിൽ ഈ ഒരു അവസരം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. രണ്ടാമത്തെ ഒരു കാര്യമുള്ളത് എന്ന് വെച്ചാൽ, റിമൂവ് ബാഡ് ഹാബിറ്റ്സ് ലൈക്ക് സ്മോക്കിംഗ്, ഡ്രിങ്കിങ്, പോൺ വീഡിയോ വാച്ചിങ്, മാസ്റ്റർബേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് നിങ്ങൾ പുകവലിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് നിർത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അതിന് വേണ്ടിയിട്ട് നല്ലൊരു അവസരമായിട്ട് ഉപയോഗപ്പെടുത്താം. ഡ്രിങ്കിങ് നിങ്ങൾക്ക് ഐ മീൻ മദ്യത്തിന് അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ, അത് ഏത് മതസ്ഥരായിട്ടുള്ള ആൾക്കാരായിട്ട് അവർക്കും ഹോമിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഇതൊരു നല്ലൊരു ചാലഞ്ചായിട്ട് ഏറ്റെടുക്കാം. പോൺ വീഡിയോ വാച്ച് ചെയ്യുന്നവർ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ പിന്തിരിഞ്ഞ് കംപ്ലീറ്റ്ലി പിന്തിരിയാനുള്ള ഒരു മനസ്സ് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല സമയമാണ്. മാസ്റ്റർബേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, സംഭവങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ. ഇനി വേറൊരു കാര്യങ്ങൾ, ചിലരെ സംബന്ധിച്ചിടത്തോളം വീഗൻ ആവാൻ താല്പര്യമുണ്ട്, അതായത് വെജിറ്റേറിയനിലേക്ക് കംപ്ലീറ്റ്ലി മാറണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും. അത്തരത്തിലുള്ള ആഗ്രഹിക്കുന്നവർക്കും ഇതൊരു നല്ലൊരു അവസരമായി കണ്ടുകൊണ്ട് മാറ്റാവുന്നതാണ്. ഇങ്ങനെ ഒരുപാട് ഗോളുകൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഇത് ശാരീരികമായിട്ട് നിങ്ങളെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യ ഗോളുകളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. മാനസികമായിട്ട് നിങ്ങൾക്ക് വേറെ ഗോളുകൾ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ആത്മീയപരമായിട്ടുള്ള ഗോളുകൾ, വളരെ ക്ഷമയോടുകൂടി പെരുമാറാവാനുള്ള ഒരു സംഭവം, പ്രയോറിറ്റി ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട്. ചില ആൾക്കാർക്ക് മുൻ ഭയങ്കര ദേഷ്യമുള്ളവരുണ്ടാവും, മുൻകോപമുള്ളവരുണ്ടാവും, അവർക്ക് സ്വയം കൺട്രോൾ ചെയ്യാനും അതിലേക്ക് തിരിച്ചു വരാനും അതിലേക്ക് അവിടെ നിന്ന് അങ്ങോട്ട് ആ ഒരു ഗോള് പ്രാധാന്യമാക്കിയിട്ട് കൊണ്ടുപോകാനുള്ള നല്ലൊരവസരമാണ്. അപ്പോൾ അതിന് ഒരു ഗോൾ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. വളരെ ക്ഷമയുള്ള വ്യക്തിയായിട്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എനിക്ക് ജീവിക്കണം, ഇനിയുള്ള ഇവിടെ ഈ ഒരു മാസം മാത്രമല്ല ഇവിടെ നിന്ന് അങ്ങോട്ട് കംപ്ലീറ്റ്ലി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഒരു ഗോൾ സെറ്റ് ചെയ്തെടുക്കാം. വളരെ ക്ഷമയുള്ള വ്യക്തിയായിട്ട് ഞാൻ മാറുന്നതാണ് ഈ ഒരു 30 ഡേയ്സ് പൂർത്തിയാകുമ്പോഴേക്കും. അതേപോലെ തന്നെ ടു ഷോ ലവ് ആൻഡ് കെയർ, ഭയങ്കര ലവും കെയറും കാണിക്കുന്ന, അൺകണ്ടീഷണലായിട്ട് കെയർ ചെയ്യുന്ന, മറ്റുള്ളവരെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് മാറണം. നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറരുത്, പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറണം, അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കുന്ന വ്യക്തിയായിട്ട് മാറണം, എൻ്റെ കുടുംബത്തോട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന വ്യക്തിയായിട്ട് എനിക്ക് മാറണം, എൻ്റെ മാതാപിതാക്കളെ കെയർ ചെയ്യുന്ന വ്യക്തി, ഇങ്ങനെ എല്ലാത്തിനും ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് അതിലേക്ക് വലിയൊരു തുടക്കത്തിനുള്ള ഒരു അവസരമായിട്ട് ഈ ഒരു നോമ്പ് കാലം നിങ്ങൾക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. ഇത് നിങ്ങൾ ചെയ്യുക 30 ഡേ ചാലഞ്ച് ആയിട്ട് ഏറ്റെടുക്കുക. ഇത് 30 ഡേയ്സ് നിങ്ങൾ പൂർത്തിയാക്കുന്നതോടുകൂടി നിങ്ങൾക്ക് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യും, അവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകാനുള്ള ഒരുപാട് നല്ല അവസരമായിട്ട് ഇതിനെ ഉപയോഗപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ് എന്നാണ് എനിക്ക് ഈ ഒരു വോയിസ് നോട്ടിലൂടെ നിങ്ങളോട് പറയാനുള്ളത്. എനിവേ, അതിനുവേണ്ടി ഒരു ഗോൾ സെറ്റ് ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മന്തിൽ ഒരു ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്യുക, അതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. ആ ഗോൾ സെറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് മികച്ച രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. എനിവേ, ഈ ഒരു ക്ലിപ്പ് 13 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട ഇതിൻ്റെ കൂടെ അഡീഷണലായിട്ട് ഒരു രണ്ട് ടിപ്പ് എനിക്ക് പറഞ്ഞുതരാനുള്ളത്, ഇത് നിങ്ങൾക്ക് വിജയകരമായി പൂർത്തിയാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഇതിന് ഈ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രയോറിറ്റി നിങ്ങൾ കൊടുക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇതുവരെയുള്ള നിത്യ ജീവിതത്തിനിടയ്ക്ക് ഇതുവരെയുള്ള ജീവിതത്തിൽ നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫിന് പ്രയോറിറ്റി പ്രാധാന്യം കൊടുക്കണം. നിങ്ങൾ നിലവിൽ ജീവിക്കുന്ന ഒരു നോർമൽ ലൈഫുണ്ട് അല്ലേ, ഇതുവരെ ഇത്രയും കാലം ജീവിച്ചിരുന്ന നോർമൽ ലൈഫുണ്ട്, ഒരു ഡെയിലി റുട്ടീൻ ഉണ്ട്, അതിനേക്കാട്ടിലും പ്രാധാന്യം സ്പിരിച്വൽ ലൈഫിന് പ്രാധാന്യം കൊടുത്തേ പറ്റും. മോർ പ്രയോറിറ്റി കൊടുക്കുക, ആ മോർ അതൊരു നമ്പർ വൺ പ്രയോറിറ്റി ആക്കി മാറ്റുക ഈ മാസത്തിലെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതെന്താണ് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, നന്മയുള്ള കാര്യങ്ങൾ, ക്ഷമയോടുകൂടി പെരുമാറുന്ന കാര്യങ്ങൾ, അതേപോലെ നിങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ശാന്തമായിരിക്കുന്ന ഒരു കാര്യങ്ങൾ. നോമ്പ് എന്ന് പറയുന്ന വാക്കിനർത്ഥം, ആ സൗമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ നിശബ്ദത എന്നുള്ളതാണ്, അല്ലെങ്കിൽ ശാന്തത എന്നുള്ള രീതിയിൽ അർത്ഥം വരുന്നൊരു അർത്ഥമാണുള്ളത്. അല്ലാതെ നോമ്പ് എന്ന് മലയാളത്തിൽ അതിനെ നമുക്കൊരു വാക്കായിട്ട് എടുക്കാൻ പറ്റില്ല. എന്നാൽ അതിന് അറബി വാക്കിനർത്ഥം അസൗമൻ എന്ന് പറഞ്ഞാൽ നിശബ്ദത. അപ്പം നമ്മൾ ചെയ്യണം വളരെ ശാന്തനായി പെരുമാറാനും എല്ലാത്തിലും ഒരു നിശബ്ദതയും ശാന്തതയും കൊണ്ടുവരാനുള്ള ഒരു അവസരം. അതായത് സംസാരത്തിലാണെങ്കിലും ഒരു ശാന്തത, മയം, കാര്യങ്ങൾ കൊണ്ടുവരിക. ഭയങ്കരം എല്ലാ കാര്യത്തിലും ഓവറായിട്ട് ഭയങ്കരം ഒരു ഇത് ഒച്ചയും ബഹളവും കാര്യങ്ങളും കൊണ്ടുവരുന്നത് എല്ലാത്തിനും ഒരു ശാന്തത കൈവരിക്കുന്ന തരത്തിലേക്ക് നിങ്ങൾ കൊണ്ടുപോവുക, അതാണ് അതിൻ്റെ അർത്ഥം തന്നെ. അപ്പോൾ അതിലേക്ക് ഒരു നിശബ്ദത, സൈലൻസ് കീപ്പ് ചെയ്യുക എല്ലാത്തിലും. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണാലിറ്റിയെ നിരീക്ഷിക്കുക, നിങ്ങളുടെ ചിന്തകളെ നിരീക്ഷിക്കുക, നിങ്ങളുടെ പ്രവൃത്തികളെ നിരീക്ഷിക്കുക, എല്ലാത്തിലും ഒരു സൂക്ഷ്മത കൊണ്ടുവരിക.
എല്ലാത്തിലും ഒരു ശ്രദ്ധ കൊണ്ടുവരിക, കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കുക, ഇതൊക്കെ നിങ്ങളുടെ പ്രാധാന്യമാക്കിയിട്ട് പ്രയോറിറ്റി ആക്കി മാറ്റുക. അതാണ് നിങ്ങളെ സ്പിരിച്വൽ ആയിട്ടുള്ള പ്രാധാന്യത്തിലേക്ക് കൊണ്ടുവരുന്നത്. എന്നിട്ട് നിങ്ങൾ വർക്കിനെ കാണുക, നിങ്ങളുടെ പ്രവൃത്തിയെ കാണുക, സംസാരിക്കുന്നതിനെ, നിങ്ങൾ ഇടപഴകുന്നതിനെ, നിങ്ങൾ ജോലി ചെയ്യുന്നതിനെ കാണുക, സ്വാഭാവികമായിട്ട് ടോട്ടലി ചേഞ്ച് നിങ്ങൾക്ക് വരും. അടുത്തൊരു കാര്യം, ഇത് വിജയിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലേ, രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾ പട്ടിണി കിടക്കണം. അപ്പോൾ കാലത്ത് 5 മണി മുതൽ വൈകിട്ട് ഒരു 6-7 മണി വരെയുള്ള സമയത്തിനിടയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, പട്ടിണി കിടക്കണം. അപ്പോൾ ഈ പട്ടിണി കിടക്കുന്നത് ഒരു ഇത്ര എളുപ്പമുള്ള ഒരു കാര്യമില്ല. ഇതിനിടയിൽ ജോലി ചെയ്യാനുണ്ടാവും, മറ്റുള്ള കാര്യങ്ങളുണ്ടാവും, ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിനിടയിൽ എങ്ങനെ ഇതിനെ സർവൈവ് ചെയ്ത് പോകും, മാനസികമായിട്ട് നിങ്ങൾ ഇതിനെന്ത് ചെയ്യണം, അക്സെപ്റ്റ് ചെയ്യണം, 100% അക്സെപ്റ്റ് ചെയ്യുക. ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ അതിന് റെഡിയാണ്, ഈ ചാലഞ്ചിന് ഞാൻ റെഡിയാണ്, ഈ ചാലഞ്ചിനെ ഞാൻ ചാലഞ്ചായിട്ട് ഏറ്റെടുക്കുന്നു. ഐ ലവ് ദിസ് ചാലഞ്ച്, ഈ ചാലഞ്ച് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് നിങ്ങളന്ന് നിങ്ങളോട് പറയുക, എന്നിട്ട് അതിനെ സ്വീകരിക്കുക. കാരണം എന്താ, എനിക്ക് ഇത്രയും ഇത്രയും ചേഞ്ചസ് എനിക്ക് കൊണ്ടുവരും, എൻ്റെ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് നിന്നെ എത്തിക്കും. ഇത് എന്നെ മതം നിർബന്ധിക്കുന്നതിൻ്റെ പേരിൽ ഞാൻ ചെയ്യുന്നതല്ല, അല്ലെങ്കിൽ എൻ്റെ സൊസൈറ്റിയിൽ ബാക്കിയുള്ളവർ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും എന്നുള്ളതിൻ്റെ പേരിൽ ചേഞ്ച് ചെയ്യുന്നതല്ല. എനിക്ക് ഈ ഗുണങ്ങളൊക്കെ ലഭിക്കണം, എനിക്ക് ഈ മാറ്റങ്ങൾക്കൊക്കെ എനിക്കത് സഹായിക്കും, എന്നെ ഒരു നല്ല വ്യക്തിയാക്കാൻ ഇത് സഹായിക്കും എന്നുള്ളതിൻ്റെ പേരിൽ അതിനെ ഇഷ്ടപ്പെടുക, എന്നിട്ട് അങ്ങ് സ്വീകരിക്കുക. ആ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഇതിൻ്റെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ എന്താണോ, അതിൻ്റെ ക്ഷീണം, കാര്യങ്ങളൊക്കെ സഹിക്കാൻ ഞാൻ തയ്യാറാണ്. അതിന് വേണ്ടിയിട്ട് എന്നോട് ആവശ്യപ്പെടുന്ന ഈ ഒരു ഇത് ആചരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആവശ്യപ്പെടുന്ന നിബന്ധനകളെല്ലാം ഞാൻ പാലിക്കാൻ തയ്യാറാണ്. അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട പ്രാക്ടീസുകൾ ഞാൻ ചെയ്യാൻ തയ്യാറാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യേണ്ട പ്രവൃത്തികൾ എന്താണോ, പ്രാർത്ഥനാ കർമ്മങ്ങൾ എന്താണോ, അത് ഞാൻ ചെയ്യാൻ തയ്യാറാണ്. അത് ഞാൻ സന്തോഷത്തോടു കൂടി ഏറ്റെടുക്കുന്നു, എൻ്റെ നല്ല നന്മയറിഞ്ഞ മാറ്റത്തിന് വേണ്ടിയിട്ടാണ് എന്ന് ചിന്തിക്കുക, എന്നിട്ട് മുന്നോട്ട് പോവുക. എന്നിട്ട് വളരെ ലളിതമായി ഭക്ഷണം കഴിക്കുക. ആ ലളിതമായി ഭക്ഷണം കഴിക്കൽ അടക്കം ആ ചാലഞ്ചിൻ്റെ ഭാഗമായിട്ടാണ്. രാത്രിയിൽ അത്താഴത്തിന് ലളിതമായിട്ട് ഭക്ഷണം കഴിക്കുക. ലളിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു വയറ് നിറയെ കഴിച്ച് കിടന്നുറങ്ങുന്ന സ്വഭാവം ഒഴിവാക്കിയിട്ട് വളരെ ലേറ്റായിട്ട് കഴിച്ച് ആവശ്യത്തിന് മാത്രം ആ ഒരു നേരത്തെ എണീക്കുന്നതിന് ഒരു ഉറക്കം ആവശ്യമുണ്ടെങ്കിൽ അത് മാത്രം കുറച്ച് നേരം വരുന്ന ഉറങ്ങിയതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ഇതിലേക്ക് നോർമൽ ലൈഫിലേക്ക് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുക. ഉറക്കം അത്രയ്ക്ക് നിർബന്ധിതമാണ് എങ്കിൽ മാത്രം, അതല്ലാതെ കിടന്നുറങ്ങുന്ന തരത്തിലും അതേപോലെ തന്നെ ടൈം വേസ്റ്റാക്കി എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മാറി വളരെ നല്ല രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകുക എന്ന് മാത്രം പറയുന്നു. എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു രീതിയിൽ നോമ്പിനെ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്നാണ് എനിക്ക് പറയുന്നത്. റംസാനെ നിങ്ങൾ വെൽക്കം ചെയ്യുക, ഇത് നിങ്ങളുടെ 30-day ചാലഞ്ചായിട്ട് ആക്സെപ്റ്റ് ചെയ്യുക ഫോർ ട്രാൻസ്ഫർമേഷൻ, സ്പിരിച്വലായിട്ടും ഫിസിക്കലായിട്ടും അതേപോലെ തന്നെ മെൻ്റലായിട്ടും, അത് ഐ മീൻ ഈ പറഞ്ഞിരിക്കുന്ന മാനസികമായിട്ടും നിങ്ങളുടെ മനസ്സിനെ കംപ്ലീറ്റ്ലി മാറാനുള്ള അവസരമായിട്ട് കണ്ട്, ഒരു ഗിഫ്റ്റായിട്ട് കണ്ടിട്ട് ഉപയോഗപ്പെടുത്തുക, മുന്നോട്ട് പോകുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ബോണസ് പറയുകയാണ്, ഇതിൻ്റെ കൂടുതൽ റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ ഞാൻ ഷാഫി ഇൻസ്പെഷൻ്റെ ചാർജ് പ്രോഗ്രാം പങ്കെടുക്കുന്ന എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ മോർണിംഗ് വാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിർത്തരുത്, ചെയ്യുക, ചെയ്തിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് പോവുക. അത് ചെയ്യേണ്ട രീതി, 15 ദിവസം കൊണ്ട് ശരീരം അഡാപ്റ്റ് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഇതുവരെ മോർണിംഗ് വാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞ സമയം, ഒരു നിങ്ങൾ 1 മണിക്കൂർ 2 മണിക്കൂർ ചെയ്യുന്നവരാണെങ്കിൽ അതൊരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റൊക്കെ ആക്കി ചുരുക്കിയിട്ട് ആദ്യ ദിവസങ്ങളിൽ ചെറിയ ചെറിയ അളവിൽ ചെയ്ത് പതിയെ പതിയെ കൂട്ടി 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 കൊണ്ടുവരിക. ഇപ്പം 6 കിലോമീറ്റർ നടക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആദ്യം 1 കിലോമീറ്റർ നടക്കുക ആദ്യത്തെ ദിവസങ്ങളിൽ, പിന്നീട് വരുന്ന ദിവസങ്ങളിൽ അത് പതിയെ പതിയെ കൂട്ടി കൂട്ടി കൊണ്ടുവന്നിട്ട് 1.5 കിലോമീറ്റർ ആക്കുക, പിന്നെ 2 കിലോമീറ്റർ ആക്കുക. അങ്ങനെ 15 ദിവസം കൊണ്ട് നിങ്ങളുടെ പഴയ പണ്ട് നിങ്ങൾ എങ്ങനെയാണോ എക്സസൈസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ആ അളവിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് മാറാൻ പറ്റും. കാരണം നമ്മുടെ ശരീരത്തിന് അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്ന കപ്പാസിറ്റി ഉണ്ട്, ഏതൊരു പുതിയ സാഹചര്യത്തിലേക്കും ശരീരം മാറി വരും. അപ്പോൾ അതുകൊണ്ടാണ് 15 ആദ്യത്തെ 15 നോമ്പുകൾ അല്ലെങ്കിൽ ആദ്യത്തെ 10 എന്നൊക്കെ പറയുന്നത് ഭയങ്കര ക്ഷീണമായിട്ട് തോന്നും, പക്ഷേ 15-ാമത്തെ നോമ്പാകുമ്പോഴേക്കും നമുക്കുള്ള ശരീരം അതിലേക്ക് കംപ്ലീറ്റ്ലി മാറി വന്നിട്ടുണ്ടോ, പിന്നെ നമുക്ക് അത്ര ക്ഷീണം ഫീൽ ചെയ്യില്ല. അത് കാരണം ശരീരത്തിൻ്റെ അഡാപ്റ്റബിലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ എക്സസൈസും മറ്റുള്ള കാര്യങ്ങളും കൂടുതൽ ജോലി ചെയ്യാനൊക്കെ നമ്മളെക്കൊണ്ട് സാധിക്കും. അതിന് മനസ്സിനെ നമ്മൾ മാറ്റിയെടുക്കണം. മാനസികമായിട്ട് നമ്മൾ റെഡിയാണെന്നുണ്ടെങ്കിൽ ശരീരം അതിന് വേണ്ടിയിട്ട് മാറാൻ കഴിവുണ്ട്. അത്രയ്ക്ക് അത്ഭുതകരമായിട്ടുള്ള ശരീരമാണ്. ശരീരത്തിൻ്റെ അത്ഭുതങ്ങൾ പരീക്ഷിക്കാനും കണ്ടെത്താനും ഉപയോഗപ്പെടുത്താനും യൂട്ടിലൈസ് ചെയ്യാനുള്ള സമയമാണ് ഈ പറഞ്ഞിരിക്കുന്ന റംസാൻ എന്ന് പറയുന്നത്. നല്ല രീതിയിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളെ ഇപ്പോൾ പിൻവാങ്ങുകയാണ്. എനിവേ, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ മുന്നോട്ട് പോകുക. ഇതാണ് എനിക്ക് റംസാൻ മാസത്തിൽ നിങ്ങൾ എങ്ങനെയാണ് റംസാൻ മാസത്തെ നിങ്ങൾ വരവേൽക്കേണ്ടത്, ഉപയോഗപ്പെടുത്തേണ്ടത് പേഴ്സണൽ ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട്. അപ്പോൾ മറ്റു മതസ്ഥരായിട്ടുള്ള ആൾക്കാർക്കും ഇത് ഉപയോഗപ്പെടുത്താം, ഇതൊരു നല്ലൊരു അവസരമായിട്ട് കണ്ടുകൊണ്ട് ഉപയോഗപ്പെടുത്തിയിട്ട് നിങ്ങളുടെ 30-day ചാലഞ്ച് നിങ്ങൾ സെറ്റ് ചെയ്യുക, ലൈഫ് ചേഞ്ച് ചെയ്യുക.
എനിവേ, ഇത്തരത്തിലുള്ള വോയിസ് നോട്ടുകൾ ഇനിയും ഷാഫിൻ സ്പേസിൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഷാഫിൻ സ്പേസിൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 8086007755 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. ഒന്നുകൂടെ പറയാം, 8086008875. ഒന്നുകൂടെ പറയാം, 8086008875 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഒരു റംസാൻ നോമ്പ് കാലം ആശംസിക്കുന്നു. നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. ദിസ് ഈസ് മീ ഷാഫി മുഹമ്മദ്. സീ യു ലേറ്റർ. ബൈ ബൈ. ടേക്ക് കെയർ.